അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ സൂമിന്റെ അകത്ത് മൂന്നാമത്തെ സെക്ഷന്റെ അകത്ത് ഒരു കൈയുടെ സിമ്പിൾ ഉണ്ട്, അതിനകത്ത് റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ആ റൈസ് ഹാൻഡിലെ പിടിച്ച് നിൽക്കിയാൽ മതി, അതെന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നെങ്കിലോ സംശയങ്ങൾ ഉണ്ടെന്നല്ലോ. സംശയങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യം പിടിച്ച് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ ആ റൈസ് ഹാൻഡ് മാറും. അപ്പം സലീം എടപ്പാൾ, ഇനി ഹാൻഡ് റൈസ് മാറ്റിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, ഈ എങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഇതിന് ഇന്നൊരു ഓറിയന്റേഷൻ ക്ലാസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, പല ആളുകൾക്കും മീറ്റിംഗ് ഇതിന്റെ അത് വീഡിയോ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ലിങ്ക് അയച്ചുതരാം, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് ഡോട്ട് കോം എന്നുള്ള ഈ ഒരു സൈറ്റിൽ എല്ലാവരും ഒന്ന് കയറിക്കുക. മൊബൈലാണ് മൊബൈൽ, ലാപ്പാണ് ലാപ്പ്. നിങ്ങൾ ഏതിലാണോ നിങ്ങൾ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കയറുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവർക്കും ലോഗിൻ ചെയ്യുന്ന അങ്ങനെയാണ് കാണിച്ചുതരാം. എല്ലാവരും ഈ സൈറ്റിലേക്ക് ഒന്ന് പോകാവോ. അല്ലാതെ ഈ സൈറ്റിൽ നിങ്ങൾ കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ഈ ലോഗിൻ, ഇപ്പൊ ഞാനിപ്പോ ലോഗ് ഔട്ട് ചെയ്യാം ഇവിടെ. ഇവിടെ നിങ്ങൾ ലോഗിൻ എന്നുള്ള അവിടെ കണ്ടു, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ലോഗിൻ എന്നൊരു സാധനം വന്നുണ്ടോ? എല്ലാവരും കിട്ടുന്നുണ്ടോ? സൈൻ ഇൻ എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. അപ്പൊ ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് വന്ന് നടക്കണം സൈൻ ഇൻ ചെയ്യുമ്പോഴത്തേക്കും. അപ്പൊ ഇവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും പറയാനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുകൂടെ ശ്രദ്ധിച്ചോ, പാസ്വേഡ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഇമെയിലും പാസ്വേഡും അടിച്ചിട്ട് ഐ എം നോട്ട് റോബർട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. പാസ്വേഡ് നിങ്ങൾ മറന്നു പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ആ മെയിൽ ഐ ഡി കൊടുത്തിട്ട് നിങ്ങൾ ഇതിനിടെ ഫോർഗോട്ട് പാസ്വേഡ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇപ്പൊ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണോ ആ മെയിൽ ഐ ഡിയിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ എന്റെ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഇതുണ്ടോ സെൻഡ് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? പാസ്വേഡ് മറന്ന് പോയിട്ടുള്ള ആൾക്കാര് ഈ സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അന്നേരത്തെ നിങ്ങളുടെ മെയിലിലേക്കായിരിക്കും അത് വരുന്നത്. എല്ലാവർക്കും ഈ സൈനിങ് എന്നുള്ള സാധനം കിട്ടിയായിരുന്നോ? എല്ലാവർക്കും എന്ത് ഈ ഈ ഒരു ഫ്ലോ ഇത് ഇങ്ങനെ ഒരു ഓപ്പൺ ആയി വന്നായിരുന്നോ? ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഞാൻ ആദ്യം കാണിച്ച ഈ സ്ക്രീൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സ്ക്രീൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ. ഞാൻ ഈ പറഞ്ഞ ഈ സ്ക്രീൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ. ഞാൻ ഈ പറഞ്ഞത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ. ഇല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആ അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് സൈൻ ഇൻ എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ്റെ അകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങൾ മറന്നു പോയതായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ മെയില് വന്നിട്ടുണ്ടല്ലോ, ആ മെയിൽ ഐ ഡി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ, നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണോ ആ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്യുക. മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്നുള്ളത് ഏതാ ലോഗിൻ എന്നാണോ കാണിക്കുന്നത്? ലോഗിൻ ഇവിടെ ലോഗിൻ എന്നുള്ള പാസ്വേഡ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാം. പാസ്വേഡ് മറന്നു പോയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞത് ഫോർഗോട്ട് പാസ്വേഡ് എന്നുണ്ടോ? എല്ലാവർക്കും അങ്ങനെ പാസ്വേഡ് മറന്നു പോയിട്ടുള്ള ആൾക്കാർ ഈ ഫോർഗോട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ആ മെയിൽ ഐ ഡി അടിച്ചിട്ട് സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് ആയിരിക്കും അത് വരുന്നത്. ഈ ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവോ. ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഹാൻഡ് റൈസ് ചെയ്യാവോ. ഇനിയിപ്പോ ആർക്കെങ്കിലും പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ഇട്ട് തരാം. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഇതിലേക്ക് പേഴ്സണലായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. എനിക്ക് ഇപ്പൊ ചെയ്യേണ്ട എന്നാണെന്നറിയോ? ആ റീസെറ്റ് പാസ്വേഡ് അടിക്കുമ്പോഴത്തേക്കും ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നത് അല്ലേ? ആ മെയിൽ ഐ ഡി ഏതായിരുന്നു? മെയിൽ ഐ ഡി ഒന്ന് സെൻഡ് ചെയ്യാവോ. പേഴ്സണലായിട്ട് അയച്ചാലും മതി, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം, ഇതൊന്നും കുഴപ്പമില്ല. മെയിൽ ഐ ഡി മാത്രം. ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി ഒന്ന് അയക്കാവോ.
ഒരു കാര്യം ചെയ്യാം, ഞാൻ എവരി വൺ മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടെ അറ്റൻഡൻസ് സ്കാൻ ചെയ്യാൻ വിത്ത് എനിക്ക് മാത്രം നിങ്ങൾ അയക്കുന്ന രീതിയിലേക്കാവും. ഓക്കെ, നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, വേറെ ആരും കിട്ടത്തില്ല. ആ മെയിലിലേക്ക് നോക്കാവോ ദീപു? എന്നാൽ ആദ്യം നമുക്ക് ദീപുവിന്റെ റെഡിയാക്കാവേ, എന്നിട്ട് നമുക്ക് അടുത്താണ്ട് പോകാം. ഓരോരുത്തരുടെ ഇന്ന് ഇരിക്കുന്ന എല്ലാവരുടെയും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസർ നെയിം പാസ്വേഡ് ഇല്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ക്ലിയർ ആക്കിയിട്ട് എന്ന് പോകത്തുള്ളൂ കേട്ടോ. എല്ലാവരും ആ 3 ഡേ ക്ലാസിന്റെ ഫൗണ്ടേഷൻ ക്ലാസിന്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്ത്, വീഡിയോ ഓൺ ആകുന്നുണ്ടോന്ന് അറിയാൻ വേണ്ട. എല്ലാവരും ജസ്റ്റ് ഒന്ന് ആ 3 ഡേ ക്ലാസിന്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി, ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് അന്നേരം തന്നെ നിങ്ങൾ വൃത്തി കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ വീഡിയോ ഓൺ ആകുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം, എന്നിട്ട് ഓൺ ആയി വീഡിയോ കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്തേ. ആ വെക്കണ്ട, ചുമ്മാ പോസ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല. വീഡിയോ സൗണ്ടും കാര്യങ്ങളും ഓക്കെ ആണോ, ആർക്കെങ്കിലും വീഡിയോ ഓൺ ആകാതിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ട, ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഒരു ഒരു 5 സെക്കൻഡ് നോക്കിയാൽ മതി, വീഡിയോ കിട്ടുന്നുണ്ടോ അതിനകത്ത് വോയിസ് കിട്ടുന്നുണ്ടോ അതറിയാൻ വേണ്ട. ഓക്കെ, ആർക്കെങ്കിലും വീഡിയോ കാണാത്തവരുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാവോ, വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല, വീഡിയോ കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അടുത്തത് എന്നാ നേരെ അതിനകത്ത് കോഴ്സസിൻ്റെ അകത്ത്, മൈ കോഴ്സസിൻ്റെ അകത്ത് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാവോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു PDF നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാവോ, കൈകണക്ക് കൊണ്ട് ഏതെങ്കിലും 10 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാവോ. അതിനകത്ത് ഡൗൺലോഡ് PDF എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ ഉണ്ട്, ആ സെക്ഷൻ്റെ അകത്ത് ഇതേപോലത്തെ ഒരു സെക്ഷൻ ഉണ്ട്, ആ സെക്ഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഇതെടുത്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നോക്കുക, എന്നിട്ട് അതൊന്ന് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇങ്ങനത്തെ സ്ക്രീനിൻ്റെ അകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു സ്ക്രീനിൻ്റെ അകത്ത് വരുന്നുണ്ടോ, അതിൻ്റെ അകത്ത് ഡൗൺലോഡ്സ് എന്നുള്ളതിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, കൈകണക്ക് കൊട്ടുക എന്ന് പറഞ്ഞ് വരുന്നുണ്ടോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ആരെങ്കിലും ചെയ്യാൻ പറ്റാതെ ഉണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കണം. കാരണം നിങ്ങളിത് കോഴ്സ് മേടിച്ചു നിങ്ങൾക്കത് പ്രയോജനം ഇല്ലെങ്കിൽ കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിക്കണേ. ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റാതെ ഉണ്ടോ? എല്ലാവരും കിട്ടുന്നുണ്ടോ? ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞ വോയിസ് ക്ലിയർ ആണ്, ഒന്നുകൂടെ ശബ്ദത്തിൽ പറഞ്ഞേ. ഞാന് മുന്നേ ഡൗൺലോഡ് ചെയ്തായിരുന്നു, ഇപ്പൊ ഇതിൽ കാണുന്നില്ല ഡൗൺലോഡ് അൺഅവൈലബിൾ കാണിക്കുന്നു. അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത്? ഡൗൺലോഡബിൾ PDF എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ അൺഅവൈലബിൾ എന്ന് കാണിക്കുന്നു. എന്താ കാണിക്കുന്നത്? ഡൗൺലോഡബിൾ PDF ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ കാണിക്കുന്നത്? അതിലൊന്നുമില്ല, അത് ഹൈഡ് ആയിട്ടൊക്കെ എടുക്കണം എല്ലതും. ഹൈഡ് ആയിട്ടോ? ഒരു ഒരു മിനിറ്റ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഒരു മിനിറ്റ് ഞാൻ പെർമിഷൻ തരാം. ഹാൻഡ് റൈസ് ചെയ്തു. ഓക്കെ. വേറെ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റാതെ ഉണ്ടോ? ആരാണ്? ഹാൻഡ് റൈസ് ചെയ്തേ. ഹാൻഡ് റൈസ് ചെയ്തേ. ഹാൻഡ് റൈസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ പാനലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിന്റെ അകത്ത് അവിടെ ഷെയർ എന്നുള്ളത് കാണാം. ആ ഷെയറിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണിക്കുന്നത് കാണിച്ചാൽ മതി. ഇവിടെ സൈനിങ് ചെയ്തിട്ടില്ലല്ലോ. ഇതിലെ ഈ സ്ക്രീനിലേ സലീം, ഇവിടെ ക്ലിക്ക് ചെയ്യും. ഇവിടെ ക്ലിക്ക്, ഐ ആം നോട്ട് എ റോബോട്ട്. ഇവിടെ 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 ഇത് ക്ലിക്ക് ചെയ്യും. എന്റെ മൈ കോഴ്സസ് പോവാം. മൈ കോഴ്സസ്, മൈ കോഴ്സസ്, മൈ കോഴ്സസ് എടുത്തോ. മൈ കോഴ്സസ് ഇനി അതേ താഴത്തെ താഴത്തേക്ക് വരും, താഴത്തേക്ക് വരും. ഇവിടെ 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 ക്ലിക്ക് ചെയ്തേ, എന്നിട്ടൊന്ന് എടുത്തേ. ഏതെങ്കിലും ഒരെണ്ണം എടുത്തു. ഡൗൺലോഡ് ചെയ്തേ.
കാണുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? താഴെ ഡൗൺലോഡ് പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആയിക്കോളും. ഓക്കെ ഡൗൺലോഡ്. ഓക്കെ ആ ഇനി വേറെ ആർക്കാ? ഓക്കെ എങ്കിൽ ആ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്തേക്ക് കേട്ടോ. ഇനി ആർക്കാ ഇതേപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തുള്ളേ? യെസ് യെസ് ആ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഹാൻഡ് റൈസ് ചെയ്താൽ എനിക്ക് കാണാൻ പറ്റുള്ളേ. അവിടെ നിങ്ങളുടെ സ്ക്രീനിന്റെ അകത്ത് ഹാൻഡ് റൈസ് എന്നൊരു സംഭവം കാണും. ആ പ്രവീൺ ആ പറഞ്ഞോ. ആ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്തു കുഴപ്പമില്ല. ഇനി നേരെ താഴത്തേക്ക് ആക്കി ഈ സ്ക്രീൻ, ഇങ്ങനെ താഴത്തേക്ക് ആക്കി. ആ ഇവിടെ 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 ക്ലിക്ക് ചെയ്തേ. വന്നല്ലേ? ആ ഒരു കൊണ്ട് തന്നാ മതി. ഓക്കെ ശരി, എന്നാ ഓഫ് ചെയ്തോ. ഇനി ആർക്കാ? ആ സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്തേക്കെ. ഓക്കെ എങ്കിൽ ഇനി ആർക്കാ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതിയേ. കഴിഞ്ഞെങ്കിൽ ആ ഹാൻഡ് ഹാൻഡ് റൈസിന്റെ ലോവർ ആയിരിക്കും. എല്ലാവർക്കും വീഡിയോ കാണാനും ഈ PDF ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നുണ്ടല്ലോ അല്ലേ?